സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണാത്ത മേയറുടെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷനകത്തും പുറത്തും BJP, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രതിഷേധമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഉച്ചവരെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ അങ്ങനെ വന്നല്ലോ, വലിയ നാണക്കേടായി പോയി. മേയർ വന്നാൽ ഞങ്ങൾ തടയും. മേയർ വന്നാൽ മേയർ ഞങ്ങളുടെ ചുമലിൽ കൂടി ചവിട്ടി അല്ലാതെ ഇതിനകത്ത് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ വേണോ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. മേയർ ഒളിച്ചോടി നിൽക്കുകയാണ്, ജനങ്ങളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചോടി നിൽക്കുന്ന മേയറാണ്. ജോയിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദി ഒന്നാം പ്രതി തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിയാണ് എന്ന് അസന്നിഗ്ധമായി BJP പ്രഖ്യാപിക്കുകയാണ്. അല്ല, എന്തിനാണ് ഈ മുതലക്കണ്ണീർ? നമ്മൾ ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്ന എന്തിനാണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്നത്? ജനങ്ങൾ വിഡ്ഢികളാണോ? ഒരു കൈവതം നാറ്റുകരുത്. അങ്ങനെ മുതലക്കണ്ണീർ പൊഴിച്ചതുകൊണ്ട് തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. CPM സഖാക്കളായിട്ടുള്ള ആളുകള് ഈ കരാർ വ്യവസ്ഥയിൽ മാലിന്യം ശേഖരിച്ച് ഇതേ ആമയിടിഞ്ചാൻ തോടിൽ ചാക്കിൽ കെട്ടി വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളുണ്ടോ? തെളിവുണ്ട്. എവിടെ? നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദി തലസ്ഥാന നഗരസഭയാണ്, കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അവർ ചെയ്യേണ്ട പണികൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി റെയിൽവേക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജനങ്ങളോട് വെല്ലുവിളി നടത്തുകയാണ്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ വെല്ലുവിളിക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ 34 കൗൺസിലർമാർ മേയറുടെ ഈ റൂം ഉപരോധിച്ചുകൊണ്ട് മേയറെ കടത്തിവിടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കൗൺസിലർമാർ ഇവിടെ ഉപരോധ സമരം നടത്തുന്നത്. ആണോ? ഭയങ്കര. അപ്പൊ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ജോയിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദി ഒന്നാം പ്രതി തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിയാണ് എന്ന് അസന്നിഗ്ധമായി BJP പ്രഖ്യാപിക്കുകയാണ്. നഗരസഭാ കൗൺസിലിനകത്തും ഈ നഗരസഭയ്ക്കകത്തും നാളെ മുതൽ പുറത്തും BJP കൗൺസിലർമാരും പാർട്ടിയുടെ പ്രവർത്തകന്മാരും ചേർന്ന് ഈ നഗര മാലിന്യം, ഈ നഗരത്തിൽ കാണുന്ന ഈ മാലിന്യ സംസ്കരണം കൃത്യമായി ചെയ്യാത്തതിൻ്റെ ഉത്തരവാദി നഗരസഭാ ഭരണസമിതിയാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന അത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? പക്വതയും പാകതയും ഭരണ നൈപുണ്യവും ഇല്ലാത്ത ഒരു മേയർ, കേവലം 21 വയസ്സ്, എന്താണ് CPM പറഞ്ഞത്? CPM എന്ന് പറഞ്ഞാൽ ഇതാ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു മേയർ ലോകത്തിന് തന്നെ മാതൃക, ഇന്ത്യ രാജ്യത്തിന് മാതൃക, തിരുവനന്തപുരത്ത് വലിയ വിപ്ലവത്തിന്റെ വികസനം കൊണ്ടുവരും. അന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ എന്താണ്? പക്വതയും പാകതയും ഭരണ നൈപുണ്യവും ഇല്ലാത്ത ഒരു കൈകളിലേക്കാണ് തലസ്ഥാന നഗരസഭയുടെ ഭരണം പോകുന്നത്, ഇത് അപകടകരമാണ് എന്ന് പറഞ്ഞു. പക്ഷെ CPM നേതൃത്വം അന്ന് എന്താ പറഞ്ഞത്? SFI പ്രവർത്തന പാരമ്പര്യമുണ്ട്, ബാലസംഘത്തിന്റെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തലസ്ഥാന നഗരസഭ ഭരിക്കുമെന്നാണ് ഞങ്ങൾക്കാർക്കും അറിയില്ല. ബാലസംഘത്തിന്റെ ചുമതലയുണ്ട് എങ്കിൽ തലസ്ഥാന നഗരസഭയുടെ ഭരണം കൈയാളുവാൻ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മുതലക്കണ്ണീർ ഒഴുക്കുന്നതിന് പകരം ജോയിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ആമയിഴിഞ്ഞാൻ തോടും തലസ്ഥാന നഗരത്തിലെ ഇത്തരത്തിലുള്ള തോടുകളുമെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ ശുചിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതുപോലൊരു നാറിയ ഭരണം, എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തളച്ചു വളർന്നുകൂടി കണ്ടോളൂ.